മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള ഹ്യൂമൻ എവല്യൂഷനെക്കുറിച്ചുള്ള ഒരു അവതരണമാണ് ഇത്. മൂന്ന് ഭാഗങ്ങളിലായാണ് ഈ അവതരണം ക്രമീകരിച്ചിരിക്കുന്നത്. മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള ധാരണകൾ വികസിച്ചു വന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള ചരിത്രപരമായ ഒരു പരിശോധനയാണ് ആദ്യം. രണ്ടാമത് ആദ്യകാല പ്രൈമേറ്റുകളിൽ നിന്ന് ആൾക്കുരങ്ങുകളിലേക്കുള്ള പരിണാമത്തിൻ്റെ നാൾവഴികൾ ചുരുക്കി അവതരിപ്പിക്കുകയാണ് ചെയ്യുക. മൂന്നാമത്തേത് ആൾക്കുരങ്ങിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിണാമത്തിൻ്റെ നാൾവഴികൾ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള ആലോചനകൾ ഡാർവിൻ മുതൽക്ക് തന്നെ ആരംഭിക്കുന്നുണ്ട്. ഒറിജിൻ ഓഫ് സ്പീഷീസിൽ ഡാർവിൻ മനുഷ്യരുടെ പരിണാമത്തെക്കുറിച്ച് കാര്യമായ പരാമർശങ്ങളൊന്നും നടത്തുന്നില്ല. ലൈറ്റ് വുഡ് ബി ത്രോൺ ഓൺ ദ ഒറിജിൻ ഓഫ് മാൻ ആൻഡ് ഹിസ് ഹിസ്റ്ററി എന്ന ഒരു പരാമർശത്തിൽ ഒറിജിൻ ഓഫ് സ്പീഷീസിൽ അദ്ദേഹം അത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ 12 വർഷങ്ങൾക്ക് ശേഷം 1871 ദ ഡിസെൻറ് ഓഫ് മാൻ ആൻഡ് സെലക്ഷൻ ഇൻ റിലേഷൻ ടു സെക്സ് എന്ന പുസ്തകം ഡാർവിൻ പ്രസിദ്ധീകരിക്കുന്നു. അതിൽ ഡാർവിൻ മനുഷ്യൻ്റെ പരിണാമത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഡാർവിൻ്റെ അടിസ്ഥാനപരമായ ഒരു റീസണിങ് ഈ വിഷയത്തിൽ ഇങ്ങനെയാണ്. ഡാർവിൻ പറയുന്നത് മനുഷ്യരോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജീവികൾ ചിമ്പാൻസിയും ഗോറില്ലയുമാണ്. അത് രണ്ടും ആഫ്രിക്കയിലാണ് കാണപ്പെടുന്നത്. സാധാരണഗതിയിൽ വംശനാശം വന്ന സസ്തനികൾ അവയുമായിട്ട് സാധാരണഗതിയിൽ അവയുടെ ഫോസിലുകൾ ലഭിക്കുന്നത് അവയുമായിട്ട് അടുത്ത ബന്ധമുള്ള ജീവിക്കുന്ന സസ്തനികൾ ഉള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചിമ്പാൻസിയുടെയും ഗോറില്ലയുടെയും എല്ലാം പൂർവികർ ഉണ്ടായിരുന്ന സ്ഥലം ആഫ്രിക്കയായിരിക്കും. നമ്മൾ കണ്ടുകഴിഞ്ഞു ചിമ്പാൻസിയും ഗോറില്ലയുമാണ് മനുഷ്യരോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ജീവിവർഗങ്ങളെന്ന്. അപ്പോൾ ആ തരത്തിൽ ആലോചിച്ചാൽ മനുഷ്യരുടെയും പൂർവികർ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലം ആഫ്രിക്കയാണ്. അപ്പോൾ ആഫ്രിക്കയിലാണ് മനുഷ്യപൂർവികരുടെ ഫോസിലുകളും അല്ലെങ്കിൽ മനുഷ്യരുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവുക എന്ന് ഡാർവിൻ അനുമാനിക്കുന്നത് അങ്ങനെയാണ്. അതേസമയം തന്നെ ഊഹാപോഹങ്ങൾക്ക് പരിമിതിയുണ്ട് എന്നും കൃത്യമായ തെളിവുകളുടെ വെളിച്ചത്തിൽ മാത്രമേ ഇതിനെക്കുറിച്ച് കൃത്യമായ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കാൻ കഴിയൂ എന്നും ഡാർവിൻ പറയുന്നുമുണ്ട്. ഇതേ സമയത്ത് ഈ പുസ്തകം എഴുതിയ സമയത്ത് ഡാർവിൻ ഈ ആലോചനകൾ നടത്തുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ആഫ്രിക്കയിൽ നിന്ന് മനുഷ്യപൂർവികരുടെ ഫോസിലുകളൊന്നും ലഭിച്ചിരുന്നില്ല. എന്നാൽ 1856 യൂറോപ്പിലെ ജർമ്മനിയിലെ നിയോണ്ടർത്താൽ താഴ്വരയിൽ നിന്നും മനുഷ്യപൂർവികരുടേതെന്ന് കരുതുന്ന ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ട്. പിന്നീട് അതിന് വില്യം കിങ് ഹോമോ നിയാണ്ടർട്ടാലൻസിസ് എന്ന രീതിയിൽ അതിനെ പേര് വിളിക്കുന്നുണ്ട്. അപ്പം ഡാർവിൻ ഈ ആലോചനകൾ നടത്തുന്ന സമയത്ത് ആഫ്രിക്കയിൽ നിന്നും ഫോസിലുകൾ ലഭിച്ചിട്ടില്ല എന്നും യൂറോപ്പിൽ നിന്നും ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുമുള്ള ഒരു വസ്തുതയാണ് അന്നുണ്ടായിരുന്നത്. എന്നിരുന്നാലും പരിണാമത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഡാർവിൻ കൃത്യമായൊരു നിരീക്ഷണം ആഫ്രിക്കയിലായിരിക്കും മനുഷ്യരുടെ പൂർവികർ എന്ന ഒരു നിരീക്ഷണം അന്ന് തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ അതേ കാലഘട്ടത്തിൽ തന്നെ മറ്റൊരു കാഴ്ചപ്പാടും നിലനിന്നിരുന്നു. അത് ജർമ്മൻ ജീവശാസ്ത്രജ്ഞനായിരുന്ന ഏണസ്റ്റ് ഹെക്കലാണ് ആ കാഴ്ചപ്പാടിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രയോക്താവ് എന്ന് പറയാം. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ഇത് 1800കളുടെ അവസാനമാണ്. ആ കാലഘട്ടത്തിൽ നമുക്ക് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിയെക്കുറിച്ചോ പ്ലേറ്റ് ടെക്ടോണിക്സിനെ കുറിച്ചോ ഉള്ള അറിവുകളുണ്ടായിരുന്നില്ല. 1912 ആൽഫ്രഡ് വേഗ്നർ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റിൻ്റെ ഹൈപ്പോത്തീസിസ് മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ ദശകങ്ങൾ കഴിഞ്ഞിട്ടാണ് അതിന് പൂർണ്ണമായ ഒരു സ്വീകാര്യത ലഭിക്കുകയും ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൽ പരിണാമവും ബന്ധപ്പെട്ട ആലോചനകളിൽ വന്നിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരേ തരം ജീവികളുടെ ഫോസിലുകൾ വേർപെട്ട് കിടക്കുന്ന വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് വേർപെട്ട് കിടക്കുന്ന ഭൂഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ സമാനമായ ജീവികൾ സസ്യങ്ങളും ജന്തുക്കളും വ്യത്യസ്ത ഭൂഭാഗങ്ങളിൽ ഉണ്ട് എന്നുള്ള അറിവും ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് വിശദീകരിക്കാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല. ഇന്ന് നമുക്കറിയാം മുമ്പ് ഈ ഭൂഭാഗങ്ങൾ ഒന്നിച്ചായിരുന്നു, ഈ ഭൂഖണ്ഡങ്ങൾ പലതും ഒന്നിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടത് വേർപെട്ട് പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ
ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന ജീവികളുടെ ഫോസിലുകൾ ഒരു പ്രദേശത്ത് കാണപ്പെട്ടത് പിന്നീട് മറ്റൊരു ഭൂഖണ്ഡത്തിൽ കാണുന്നതിൽ അസ്വാഭാവികതയില്ല എന്ന് ഇന്ന് നമുക്കറിയാം. എന്നാൽ ഈ ഒരു കാഴ്ചപ്പാട് ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു ഹൈപ്പോത്തിസ് അല്ലെങ്കിൽ ഒരു ആശയമെന്ന് പറയുന്നത് ഇങ്ങനെ വ്യത്യസ്ത ഇപ്പോൾ വേർപെട്ട് കിടക്കുന്ന വ്യത്യസ്ത ഭൂഭാഗങ്ങൾക്കിടയിൽ ഒരു ഭൂപ്രദേശം ഉണ്ടായിരുന്നുവെന്നും അത് കടലിനടിയിലേക്ക് താഴ്ന്നു പോയതായിരിക്കും എന്നതുമാണ്. പ്രത്യേകിച്ച് ഉദാഹരണത്തിന് ലീമറുകൾ എന്ന് പറയുന്ന ജീവികളുണ്ട്, പ്രൈമേറ്റാണ്, അത് മഡഗാസ്കറിലാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. എന്നാൽ ഈ ലീമറുകളുടെ ഫോസിലുകൾ ഇന്ത്യയിലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും ഉണ്ട്. അപ്പം നമുക്കറിയാം, മാപ്പ് നോക്കിയില്ലേ, ചിത്രത്തിലെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം മഡഗാസ്കറും ഇന്ത്യൻ ഉപഭൂഖണ്ഡവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഫോസിലുകൾ ഈ രണ്ട് പ്രദേശത്തും ഒരുപോലെ ഉണ്ടാവുക എന്നുള്ള ഒരു ആലോചന ഇതിനെപ്പറ്റി പഠിച്ച ശാസ്ത്രജ്ഞനായ ഫിലിപ്സ് കാൽട്ടർ ആ സമയത്തൊരു സിദ്ധാന്തം അവതരിപ്പിച്ചു. അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നും ആഫ്രിക്കയിലേക്ക് ആ മഡഗാസ്കർ വരെ ഉള്ള പ്രദേശങ്ങളിലേക്ക് നീളുന്ന ഒരു ഭൂപ്രദേശം മുമ്പുണ്ടായിരുന്നു. ലീമറുകളുടെ ഫോസിലുകളൊക്കെ ലഭിക്കുന്ന കാലത്ത് അത്തരമൊരു ഭൂപ്രദേശം ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനെ ലീമുറിയ എന്ന് പേരിട്ടു. ആ ഭൂപ്രദേശം പിന്നീട് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് താഴ്ന്നു പോയതാണ്. അപ്പോൾ ഈ ഒരു ലീമുറുകളുടെ ഫോസിലിൻ്റെ വിതരണവും അവരുടെ ഇപ്പോഴത്തെ സ്ഥലത്തിൻ്റെ പ്രത്യേകതയും വിശദീകരിക്കാൻ വേണ്ടിയാണ് ഫിലിപ്സ് കാൽട്ടർ ലീമുറിയ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് എന്ന് സിദ്ധാന്തിക്കുന്നത്. അപ്പോൾ ഏണസ്റ്റ് ഹെക്കൽ ഈ സിദ്ധാന്തം സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യരുടെ പൂർവികർ താമസിച്ചിരുന്നത് ഈ പ്രധാനമായും ഈ ലീമുറിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. മറ്റൊരു കാര്യം അദ്ദേഹം കരുതിയിരുന്നത് ഏഷ്യയിലുള്ള കുരങ്ങുകളായ ഒറാങ്ങൂട്ടാനും ഗിബ്ബണും ഒക്കെയാണ് മനുഷ്യരോട് കൂടുതൽ അടുത്ത് കിടന്നിരുന്നത് എന്നതാണ്. അപ്പോൾ ഏണസ്റ്റ് ഹെക്കലിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യരുടെ പൂർവികരുടെ ഫോസിലുകൾ ഇന്ന് ഈ പറയുന്ന ലിമൂറിയയിൽ കടലിൻ്റെ അടിയിലായിരിക്കും എന്ന് അദ്ദേഹം സിദ്ധാന്തിച്ചു. എന്നാൽ ഡാർവിൻ കരുതിയിരുന്നത് അത്തരം ഫോസിലുകൾ നമുക്ക് ലഭിക്കേണ്ടത് ആ സ്ഥലങ്ങളുണ്ട്, അത് ആഫ്രിക്കയിലായിരിക്കും ലഭിക്കേണ്ടത്, അത് ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ള കാഴ്ചപ്പാടായിരുന്നു ഡാർവിൻ ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് സിദ്ധാന്തം, പ്ലേറ്റ് ടെക്ടോണിക്സ് ഒക്കെ വരുന്നതോടെ ലിമൂറിയ പോലുള്ള കാഴ്ചപ്പാടുകൾ അപ്രസക്തമായി, അത് അശാസ്ത്രീയമായി എന്ന് നമുക്കറിയാം. പക്ഷേ ആദ്യ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ്റെ പരിണാമവുമായി ബന്ധപ്പെട്ട ആലോചനകളിൽ നിലനിന്നിരുന്ന രണ്ട് കാഴ്ചപ്പാടുകളായിരുന്നു ഇത്. ഫോസിൽ തെളിവുകൾ നോക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് യൂറോപ്പിൽ നിന്ന് ലഭിച്ച നിയാണ്ടത്താൽ മനുഷ്യൻ്റെ ഫോസിലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പ്രധാനപ്പെട്ട ഒരു ഫോസിൽ കണ്ടുപിടുത്തം നടക്കുന്നത് 1891 യൂജീൻ ഡുബോയ് എന്ന് പറയുന്ന ഗവേഷകനാണ് അതുമായിട്ട് ബന്ധപ്പെട്ട പര്യവേഷണങ്ങൾ നടത്തിയത്. അദ്ദേഹം ഹെക്കലിൻ്റെ സിദ്ധാന്തങ്ങളിൽ തൽപരനായിരുന്നു. ഹെക്കൽ മനുഷ്യനും കുരങ്ങനുമിടയിൽ, ആൾക്കുരങ്ങുകൾക്കും മനുഷ്യർക്കുമിടയിൽ ഒരു ജീവി ഉണ്ടായിരുന്നു എന്ന ഒരു സിദ്ധാന്തം മുന്നോട്ട് വച്ചിരുന്നു. അങ്ങനെ അതിനെ അദ്ദേഹം ഒരു പേരും വിഭാവനം ചെയ്തിരുന്നു, അതാണ് പിത്തക്കാന്ത്രോപ്പസ് അലാനൻസിസ്. ഹെക്കൽ കൊടുത്ത പേരാണ് പിത്തക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കുരങ്ങാണ്, ആന്ത്രോപ്പസ് എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ്. അപ്പം ഒരു കുരങ്ങു മനുഷ്യൻ, മനുഷ്യനും കുരങ്ങനും ഇടയിലുള്ള ഒരു ജീവി. അലാനൻസിസ് എന്ന് പറഞ്ഞാൽ അതിന് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ സംസാരമില്ലാത്ത ഒരു കുരങ്ങു മനുഷ്യൻ മനുഷ്യനും കുരങ്ങനും ഇടയിൽ, ആൾക്കുരങ്ങനും ഇടയിൽ ഉണ്ടായിരുന്നുവെന്നും അത് ലെമൂറിയയിൽ ജീവിച്ചിരുന്നു എന്നും കൂടി ഹെക്കൽ വിഭാവനം ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ഒരു കാഴ്ചപ്പാടുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് യൂജീൻ ദുബോയുടെ, ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് യൂജീൻ ദുബോയുടെ പര്യവേഷണങ്ങൾ നടക്കുന്നത്. അദ്ദേഹം ഇന്തോനേഷ്യയിലാണ് ഇതിൻ്റെ ഉത്ഖനനങ്ങൾ നടത്തിയത്. അങ്ങനെ 1891 അദ്ദേഹത്തിന് ഇന്തോനേഷ്യയിൽ ഒരു ജീവിയുടെ തലയോട്ടിയുടെ ഫോസിൽ ലഭിച്ചു. ഹെക്കലിൻ്റെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അതിനെ പിത്തക്കാന്ത്രോപ്പസ് ഇറക്റ്റസ്, നിവർന്നു നിൽക്കുന്ന പിത്തക്കാന്ത്രോപ്പസ് എന്ന അർത്ഥത്തിൽ ഒരു പേര് വിളിച്ചു. ഇതാണ് പിന്നീട് ജാവാമേൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഫോസിലാണിത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നുമാണ് നമുക്ക് ഫോസിലുകൾ ലഭിച്ചിരിക്കുന്നതെന്ന് കാണാനാകും. എന്നാൽ 1900 ആദ്യ ദശകങ്ങളിൽ യൂറോപ്പിൽ നിന്നും ധാരാളം ഫോസിലുകൾ ലഭിക്കാൻ തുടങ്ങി. ക്രൊയേഷ്യയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും നിയാണ്ടർത്താൽ ഫോസിലുകൾ ലഭിച്ചു. 1907 ഹേഡൽബർഗിലെ മൗർ സാൻപിറ്റിൽ നിന്നും കൂടുതൽ പ്രാചീനമായ മനുഷ്യപൂർവികരുടെ ഫോസിലുകൾ കിട്ടി. പിന്നീട്
ലഭിച്ച ഒരു പ്രധാനപ്പെട്ട ഫോസിലുകൾ, വളരെ ചർച്ച കൊണ്ടുവന്ന ഒരു ഫോസിലാണ് 1912 ബ്രിട്ടനിൽ പിൽടൗണിൽ നിന്ന് ലഭിച്ച പിൽടൗൺ മാൻ എന്ന് പറയുന്ന ഒരു ഫോസിൽ. ഇത് മനുഷ്യൻ്റെയും ആൾക്കുരങ്ങുകളുടെയും ഇടയിലുള്ള ഒരു കിട്ടാക്കണ്ണിയാണ് എന്ന് ആദ്യം വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. ചാൾസ് ഡൗസൺ എന്ന് പറയുന്ന അമേച്ചറായിട്ടുള്ള ഒരു പാലിയൻറ്റോളജിയിൽ താല്പര്യമുള്ള ഒരാളാണ് ഇത് ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. അതിൻ്റെ പഠനങ്ങൾ നടത്തുന്നത് അവിടുത്തെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലുണ്ടായിരുന്ന ആർതർ സ്മിത്ത് വുഡ്വാർഡാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇത് മനുഷ്യനും, കാരണം ഇതിന് ഈ ഫോസിലുള്ളത് ഒരു താടിയെല്ലാണ്. ആ താടിയെല്ലും അതിൽ പല്ലുകളും ഉണ്ട്. അത് പക്ഷേ ആൾക്കുരങ്ങിൻ്റെ സദൃശ്യമായതാണ്. അതേസമയം തലയോട്ടി മനുഷ്യന് സമാനമായതാണ്. ഈ രണ്ട് പ്രത്യേകതകളും ഒന്നിച്ചു വരുന്ന ഒരു ഫോസിൽ എന്ന നിലയ്ക്ക് ഇത് മനുഷ്യനും ആൾക്കുരങ്ങിനും ഇടയിലുള്ള ഒരു കിട്ടാക്കണ്ണി ആയിരിക്കും എന്നുള്ള ഒരു അനുമാനം അവർ നടത്തി. പക്ഷേ അന്ന് തന്നെ ഈ വിഷയത്തിലും ഇത് കണ്ടെത്തിയ സ്ഥലത്തുമൊക്കെ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഗവേഷകർ കണ്ടെത്തിയിരുന്നു. എന്നാലും ഇത് യഥാർത്ഥത്തിൽ ഒരു തട്ടിപ്പായിരുന്നു. ഇത് ഒരു യഥാർത്ഥ ഫോസിലായിരുന്നില്ല, മറിച്ച് ഉറാങ്ങൂട്ടാൻ്റേതെന്ന് സംശയിക്കുന്ന ഒരു താടിയല് മനുഷ്യൻ്റെ തലയോട്ടിയുമായി ചേർത്ത് വെച്ച് ബോധപൂർവം ഉണ്ടാക്കിയ ഒരു തട്ടിപ്പായിരുന്നു, ഒരു പാലിയൻറ്റോളജിക്കൽ ഫ്രോഡായിരുന്നു യഥാർത്ഥത്തിൽ അന്ന് സംഭവിപ്പിച്ചത്. ആരാണ് അതിന് ചെയ്തത്, ചാൾസ് ഡൗസൺ ആണോ മറ്റേ ആളുകളാണോ മറ്റു പല വേറെ ആരെങ്കിലും ആണോ എന്നൊക്കെയുള്ള കാര്യത്തിൽ സംശയങ്ങളുണ്ട്. പക്ഷേ 1952-53 ഗവേഷകരത് അസന്നിഗ്ധമായിട്ട് ഇതൊരു തട്ടിപ്പാണ്, ഇതിനകത്ത് കാണുന്നത് ഇത്തരത്തിലുള്ള പ്രത്യേകതകളാണ് എന്ന് വ്യക്തമാക്കി. അപ്പോൾ മനുഷ്യൻ്റെ ഫോസിലുകളുടെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള, അതിൻ്റെ ജ്ഞാനം വികസിച്ചു വരുന്ന കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് ലഭിച്ച പ്രധാനപ്പെട്ട ഒരു ഫോസിൽ 1921 ചൈനയിലെ ഷോക്കൊടിയാൻ ഗുഹയിൽ നിന്നുമാണ് ഈ ഫോസിൽ ലഭിച്ചത്. അതിനെ പെക്കിംഗ് മാൻ അല്ലെങ്കിൽ സൈനാന്ത്രോപ്പസ് പെക്കിനൻസിസ് എന്ന് വിളിച്ചു. സൈനോ എന്നുള്ളത് നമ്മൾ ചൈനയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അപ്പം ഈ ഫോസിലിന് നമുക്ക് ജാവയിൽ നിന്ന് കിട്ടിയ ഫോസിലും കാര്യമായിട്ടുള്ള സമാനതകൾ പുലർത്തിയിരുന്നു. ഇത് രണ്ടും യഥാർത്ഥത്തിൽ ഹോമോ ഇറക്ടസ് എന്ന് നമ്മളിപ്പോൾ വിളിക്കുന്ന ഫോസിലുകളാണ്, എന്ന് വിളിക്കുന്ന ജീവിയുടെ അല്ലെങ്കിൽ ഫോസിലിൻ്റെ ഭാഗമാണ് എന്ന് നമുക്കറിയാം. ഇതിൽ പ്രധാനപ്പെട്ട വളരെ വിശദമായ പഠനങ്ങൾ നടത്തിയ ഗവേഷകനാണ് ജർമ്മൻകാരനായ ഫ്രാൻസ് വെയ്ഡൻ റീക്ക്. അതോടൊപ്പം തന്നെ 1920 ആഫ്രിക്കയിൽ നിന്നും ഫോസിലുകൾ ലഭിക്കാൻ തുടങ്ങി. അതൊരു പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. അതുവരെ നമുക്ക് ആഫ്രിക്കയ്ക്ക് പുറത്തു നിന്നാണ് ഫോസിലുകൾ ലഭിക്കാൻ തുടങ്ങിയത്, എന്നാൽ 1920 ആഫ്രിക്കയിൽ നിന്നും ഫോസിലുകൾ ലഭിക്കാൻ തുടങ്ങി. 1921 സാംബിയയിൽ നിന്നുമാണ് ആദ്യത്തെ ഒരു ഫോസിൽ ലഭിക്കുന്നത്. അന്ന് സാംബിയ ബ്രിട്ടീഷ് കോളനിയാണ്, അതിന് നോർത്തേൺ റൊഡേഷ്യ എന്നാണ് പറയുക. അവിടെയുള്ള ബ്രോക്കൺ ഹിൽ മൈനും ഒരു ഖനിയാണ്, ബ്രോക്കൺ ഹിൽ മൈൻ ഒരു കോറിയാണ്. അവിടെ കാബ്വേ എന്നും പറയും സ്ഥലം. അവിടെ നിന്നൊരു തലയോട്ടിയുടെ ഫോസിൽ കിട്ടി. അതിനെ ഹോമോ റൊഡേസിയൻസിസ്, അത് അന്ന് റൊഡേഷ്യ ആയതുകൊണ്ട് ഹോമോ റൊഡേസിയൻസിസ് എന്നുള്ള പേര് കൊടുത്തു. പക്ഷേ ഇതിൻ്റെ കാലഗണന കൃത്യമാക്കാൻ പറ്റിയിട്ടില്ല, കാരണം അതൊരു കോറിങ് നടക്കുന്ന സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ ജിയോളജിക്കലായിട്ടും ഈ ഫോസിലിൻ്റെ കാലഘട്ടം നിർണ്ണയിക്കാൻ പ്രയാസം വന്ന ഒരു സാഹചര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായി. പ്രധാനപ്പെട്ട മറ്റൊരു ഫോസില് കണ്ടെത്തുന്നത് പിന്നെ 1923-24. അത് റെയ്മൺ ഡാർട്ട് എന്ന് പറയുന്ന ഗവേഷകൻ സൗത്ത് ആഫ്രിക്കയിലെ ടോങ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തലയോട്ടിയുടെ ഫോസില് കിട്ടും. അത് ടോങ് ബോയ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഫോസിലാണത്. ആ ഫോസിലിനെ അദ്ദേഹം ഓസ്ട്രാലോപിത്തക്കസ് ആഫ്രിക്കാനസ് എന്ന പേരിട്ടു. ആസ്ട്രാലോ എന്ന് പറയുന്നത് ലാറ്റിൻ ഭാഷയിൽ തെക്കൻ, അപ്പോൾ ഇത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ്, അപ്പം തെക്കൻ എന്നാണ് അർത്ഥം. പിത്തക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരങ്ങനാണ്. ആഫ്രിക്കാനസ് ആണ് ആഫ്രിക്കയിൽ. അപ്പം തെക്കൻ ആഫ്രിക്കൻ കുരങ്ങു മനുഷ്യൻ എന്നൊക്കെയുള്ള പേരിൽ വിളിക്കാവുന്ന ആസ്ട്രാലോപിത്തക്കസ് ആഫ്രിക്കാനസ് എന്ന പേരിലുള്ള ഫോസില് 1924 കാലഘട്ടത്തിൽ റെയ്മൺ ഡാർട്ട് സൗത്ത് ആഫ്രിക്കയിലെ ടോങ്ങിൽ നിന്ന് കണ്ടെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഈ ഫോസിൽ പഠനങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട നാൾ വഴിയായിട്ട് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പം നമുക്കറിയാം, നമുക്കിപ്പം ഏഷ്യയിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന് നിയാണ്ടർത്താൽ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്, ഏഷ്യയിൽ നിന്ന് ജാവ മനുഷ്യൻ്റെയും പെക്കിംഗ് മനുഷ്യൻ്റെയും ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്, ആഫ്രിക്കയിൽ നിന്നും ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ 1930 ഈ പെക്കിംഗ് മാനിനെ പറ്റി വിശദമായിട്ട് പഠിച്ച ജർമ്മൻ ഗവേഷകനായിട്ടുള്ള ഫ്രാൻസ് വെയ്ഡർനിക് ഒരു സിദ്ധാന്തം ആവിഷ്കരിച്ചു. മനുഷ്യരെ ഓരോ ഭൂഖണ്ഡത്തിലും വ്യത്യസ്തമായിട്ടാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. അതായത് വെയ്ഡൻറിക്കിൻ്റെ വാദം ഇതാണ്, നമുക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, വ്യത്യസ്ത പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ വ്യത്യസ്ത രീതിയിലുള്ള നിറവും ആകാരവും ഒക്കെ ആളുകളാണ്. നമ്മളിപ്പം വംശീയമായ വ്യത്യാസങ്ങൾ എന്നൊക്കെ പറയുന്ന വ്യത്യാസങ്ങൾ ആളുകൾ തമ്മിൽ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണം ഓരോ സ്ഥലത്തെയും മനുഷ്യർ പ്രത്യേകം പ്രത്യേകം വികസിച്ച്, അല്ലെങ്കിൽ ഓരോ ഉത്ഭവത്തിൽ നിന്ന് പ്രത്യേകം പ്രത്യേകം വികസിച്ച് വന്നതാണ്. ഇദ്ദേഹം പറയുന്നത് ഹോമോ ഇറക്ടസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓരോ ഭൂഖണ്ഡത്തിലും, ഇപ്പോൾ ആഫ്രിക്കയിലെ ആഫ്രിക്ക ആ രൂപത്തിലും, ഏഷ്യയിൽ ആ രൂപത്തിലും, മറ്റ് സ്ഥലങ്ങളിൽ ആ രൂപത്തിലും പ്രത്യേകം പ്രത്യേകം ആധുനിക മനുഷ്യനിലേക്ക് വികസിച്ചു വന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഫ്രാൻസ് വെയ്ഡർനിക്ക് അവതരിപ്പിക്കുന്നത്. ഇത് മൾട്ടി റീജിയണൽ മോഡൽ ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ, ഹ്യൂമൻ ഒറിജിൻ എന്ന് പറയും. അതായത് ബഹു ഉറവിട സിദ്ധാന്തം, മനുഷ്യ ഉത്ഭവത്തിൻ്റെ ബഹു ഉറവിട സിദ്ധാന്തം എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് 1930കളിൽ ഫ്രാൻസ് വെയ്ഡർനിക്ക് മുന്നോട്ട് വയ്ക്കും. ഇന്നും ഈ കാഴ്ചപ്പാടിൻ്റെ പല വേർഷൻസും വേറെ രീതിയിലൊക്കെ അവതരിപ്പിക്കുന്ന ഗവേഷകരുണ്ട്. എന്നാൽ ക്രമേണ ആഫ്രിക്കയിൽ നിന്നും വ്യാപകമായി മനുഷ്യരുടെ ഫോസിലുകൾ ലഭിച്ചു തുടങ്ങി. പ്രത്യേകിച്ച് ആഫ്രിക്കയുടെ കിഴക്കൻ തീരത്ത് നിന്ന് കുറച്ച് വിട്ടുമാറി വടക്ക് എത്യോപ്യയിൽ നിന്ന് ആരംഭിച്ച് തെക്ക് കെനിയ വരെ എത്തുന്ന ഗ്രേറ്റ് റിഫ്റ്റ് വാലി, അല്ലെങ്കിൽ വൻ വിള്ളൽ താഴ്വര എന്ന് വിളിക്കാവുന്ന ഒരു താഴ്വാരമുണ്ട്. അവിടെ നിന്ന് ധാരാളം ഫോസിലുകൾ മനുഷ്യപൂർവികരുടേതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഫോസിലുകളാണ് മനുഷ്യരുടെ പരിണാമത്തെക്കുറിച്ച് നമ്മുടെ ധാരണകൾക്ക് പ്രധാന അടിസ്ഥാനം. അവിടെ ഖനനം നടത്തിയവരിൽ പ്രശസ്തരായിരുന്ന ആളുകളാണ് ലൂയി ലീക്കി, മേരി ലീക്കി ദമ്പതിമാർ. ഈ താഴ്വരയിൽ ടാൻസാനിയയിലെ ഓൾഡുവ എന്ന സ്ഥലത്തെ മലയിടുക്കിലും അടുത്തുള്ള ലെത്തോളി എന്ന സ്ഥലത്തുമാണ് അവർ ഏറെ ഖനനങ്ങൾ നടത്തിയത്. കുത്തനെയുള്ളൊരു പാറയിടുക്കാണ് ഓൾഡുവായി. ആ പാറകളിൽ 25 ലക്ഷം വർഷം പഴക്കമുള്ള മനുഷ്യപൂർവികരുടെ ഫോസിൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവർ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന പ്രാകൃതമായിട്ടുള്ള ശിലായുധങ്ങളും അതിൻ്റെ അവശിഷ്ടങ്ങളും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഓൾഡുവാൻ ഉപകരണങ്ങൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. ലൂയി ലീക്കി ദമ്പതിമാരുടെ മകൻ റിച്ചാർഡ് ലീക്കിയും ഡൊണാൾഡ് ജൊഹാൻസനും അടങ്ങുന്ന ഗവേഷകർ ഈ പ്രദേശത്ത് തുടർന്നുള്ള പര്യവേഷണങ്ങൾ നടത്തുകയും ചെയ്തു. കെനിയയിലെ ടർക്കാന തടാകത്തിന് സമീപത്ത് റിച്ചാർഡും എത്യോപ്യയിലെ അഫാർ പ്രദേശത്ത് ജൊഹാൻസനും നടത്തിയ ഖനനങ്ങൾ ലൂസി അടക്കമുള്ള അതിപ്രധാനപ്പെട്ട പല ഫോസിലുകളും കണ്ടെടുക്കുന്നതിന് സഹായകമായി. ഇത്തരത്തിൽ മനുഷ്യ പരിണാമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് ആഫ്രിക്ക മാറി. ഒരർത്ഥത്തിൽ ആഫ്രിക്കയെ ക്രാഡിൽ ഓഫ് ഹ്യൂമൻ കൈൻഡ്, മനുഷ്യവംശത്തിൻ്റെ ഈറ്റില്ലം എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കാറുണ്ട്. അതിന് പറ്റുന്ന രീതിയിലുള്ള ഫോസിലുകളുടെ സമൃദ്ധിയും വൈവിധ്യവും ഒക്കെ ആഫ്രിക്കയിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട്. ഇത്തരണത്തിൽ പുതുതായി ലഭിച്ച, ആഫ്രിക്കയിൽ നിന്ന് ലഭിച്ച ഫോസിലുകളുടെയൊക്കെ അടിസ്ഥാനത്തിലും പുതുതായി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ഒക്കെയുള്ള തെളിവുകൾ പരിശോധനാ വിധേയമാക്കിയപ്പോൾ മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് മറ്റൊരു കാഴ്ചപ്പാട്, ഇന്ന് വളരെ സ്വീകാര്യത ലഭിച്ച ഒരു കാഴ്ചപ്പാട് ഉരുത്തിരിഞ്ഞു വരികയുണ്ടായി. അതാണ് ഔട്ട് ഓഫ് ആഫ്രിക്ക മോഡൽ, അല്ലെങ്കിൽ റീസെൻ്റ് ആഫ്രിക്കൻ ഒറിജിൻ മോഡൽ എന്ന് പറയുന്നത്. ഇത് 1980കളോടെ ക്രിസ് ട്രിങ്ങറും ഗുന്തർ ബ്രോവറും വികസിപ്പിച്ചെടുത്ത ഒരു കാഴ്ചപ്പാടാണ് ഇതിൻ്റെ ഒരു ആദ്യകാലത്തെ പ്രധാനപ്പെട്ട ഒരു ഫോർമുലേഷൻ എന്ന് പറയുന്നത്. ഇതുപ്രകാരം ആധുനിക മനുഷ്യൻ ഹോമോസാപ്പിയൻസ് ആഫ്രിക്കയിലാണ് ഉത്ഭവിച്ചത്. അതിനുശേഷം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള കാഴ്ചപ്പാട് ഔട്ട് ഓഫ് ആഫ്രിക്ക മോഡൽ, അല്ലെങ്കിൽ റീസെൻ്റ് ആഫ്രിക്കൻ ഒറിജിൻ മോഡൽ എന്നതാണ്. അതുപോലെ തന്നെ ഫോസിലുകളുടെ പഠനത്തോടൊപ്പം തന്നെ പരിണാമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് ഇന്ന് പാലിയോജെനറ്റിക്സിൻ്റെയും പാലിയോജിനോമിക്സിൻ്റെയുമാണ്. അതായത് ഫോസിലുകളും അവയുടെ ഘടനാപരമായ പ്രത്യേകതകളും കാലഗണനയും ഒക്കെ വെച്ച് പരിണാമത്തെക്കുറിച്ച് പഠിക്കുകയും അതിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്ന രീതി
നിലവിൽ തന്നെയുണ്ട്. അതോടൊപ്പം തന്നെ ഡി എൻ എ തെളിവുകൾ ഉപയോഗിച്ച്, ഡി എൻ എയിലെ വിവരങ്ങൾ ഉപയോഗിച്ച് പരിണാമത്തെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്ന സമ്പ്രദായങ്ങളും രീതികളും ഒക്കെ ഇന്ന് വളരെ വികസിച്ചിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരാളാണ് പാലിയോജെനറ്റിക്സ്, അതായത് ഫോസിൽ അവശിഷ്ടങ്ങളിൽ നിന്നും ജീനുകൾ വേർതിരിച്ചെടുത്ത്, അല്ല ഡി എൻ എ വേർതിരിച്ചെടുത്ത് അതിനെ വിശദമായിട്ട് പഠനവിധേയമാക്കി പരിണാമത്തെക്കുറിച്ച് ഉൾക്കാഴ്ചകൾ നൽകുന്ന സമ്പ്രദായമാണ് ഈ പാലിയോജെനറ്റിക്സും പാലിയോജീനോമിക്സും എല്ലാം. അതിലെ പ്രധാനപ്പെട്ട ഒരു ഗവേഷകനാണ് സ്വാന്തേ പാബോ എന്ന് പറയുന്നത്. നമുക്കറിയാം 2022 നോബൽ പ്രൈസ് ലഭിച്ചത് അദ്ദേഹത്തിനാണ്. അപ്പോൾ നമ്മുടെ പരിണാമത്തെക്കുറിച്ചുള്ള പഠനം ഫോസിലുകളിൽ നിന്നും ഇപ്പോൾ ഇന്ന് അതിൻ്റെ ജനിതക വിവരങ്ങൾ കൂടി ഉപയോഗിച്ച് കൂടുതൽ സമ്പുഷ്ടമാക്കാവുന്ന ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇങ്ങനെ വിവിധ ഉത്ഖനന സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ഫോസിലുകൾ ലഭിച്ചു എന്ന് നാം മനസ്സിലാക്കി. ഇങ്ങനെ ലഭിക്കുന്ന ഫോസിലുകളെ വർഗീകരിക്കുകയും പരിണാമ ശ്രേണിയിൽ സ്ഥാനപ്പെടുത്തുകയും അവയുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുകയും വേണം. ഫോസിലുകളെ വർഗീകരിക്കുമ്പോൾ അവയുടെ സവിശേഷതകളും സമാനതകളും പരിഗണിക്കേണ്ടി വരും. സവിശേഷതകളിൽ വളരെ കൂടുതൽ ഊന്നൽ കൊടുത്താൽ ഓരോന്നിനെയും നമ്മൾ വെവ്വേറെ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഗ്രൂപ്പാക്കി മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ നിരന്തരം സ്പ്ലിറ്റ് ചെയ്ത് പോകേണ്ടി വരും. സമാനതകളിൽ നമ്മൾ കൂടുതൽ ഊന്നുകയാണെങ്കിൽ വ്യത്യസ്തതകളുള്ള ഫോസിലുകളെ ഒന്നിച്ച് നമ്മളൊരു ഗ്രൂപ്പിൽ പെടുത്തേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ ലംബ് ചെയ്യേണ്ടി വരും. ഉദാഹരണത്തിന് നമുക്കറിയാം ജാവാമാൻ, ചൈനാമാൻ, ഇത് രണ്ടും അതിന് ആദ്യത്തെ പേര് കൊടുത്തിരുന്നത് ജാവാമാന് പിത്തക്കാന്ത്രോപ്പസ് ഇറക്റ്റസ് എന്നാണ്, അതിനൊരു ഫോസിലായിട്ടാണ് കാണുന്നത്. പിന്നെ ചൈനാമാൻ എടുക്കുമ്പോൾ അതിന് സിനാന്ത്രോപ്പസ് പെക്കിനൻസിസ് എന്നാണ്. പക്ഷേ അതിൻ്റെ സവിശേഷതകൾ വെച്ച് പരിശോധിക്കുമ്പോൾ, അതിൻ്റെ സമാനതകൾ വെച്ച് നോക്കുമ്പോൾ അതിനെ രണ്ടിനെയും ഹോമോ ഇറക്റ്റസ് എന്ന ഗണത്തിൽ പെടുത്താൻ പറ്റി. അപ്പോൾ വർഗീകരണം ഈ തരത്തിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അതിൻ്റെ സമാനതകളും അതേപോലെ സവിശേഷതകളും രണ്ടിനും ഉചിതമായ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മൾ അതിനെ പ്രായോഗികമായിട്ടൊരു ഗ്രൂപ്പിൽ പെടുത്തുക എന്നുള്ളതാണ്. പക്ഷെ ആ സമയത്ത് ഈ ഒരു പ്രയാസം വരും, ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? സവിശേഷതകൾക്ക് പ്രാധാന്യം കൊടുക്കണോ, അല്ലെങ്കിൽ അതിൻ്റെ സമാനതകൾക്കാണോ ഒരു പ്രത്യേക സന്ദർഭത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ള ഒരു പ്രയാസം, ഒരു ആശയക്കുഴപ്പം സ്വാഭാവികമായിട്ടും വരും. ഇത് ഫോസിലുകളുടെ വർഗീകരണത്തിൽ മാത്രമല്ല, വർഗീകരണത്തിൽ പൊതുവായിട്ട് ഏത് തരം വർഗീകരണത്തിലും ടാക്സോണമിയിലും ക്ലാസിഫിക്കേഷനിലും ഒക്കെ വരാവുന്ന ജ്ഞാനശാസ്ത്രപരമായ പ്രശ്നമാണ്. അതിനെ പൊതുവെ ലംബിങ് വേഴ്സസ് സ്പ്ലിറ്റിംഗ്, ഒന്നിച്ച് വയ്ക്കുക പറ്റുന്നതും അതുപോലെ തന്നെ വേർതിരിച്ചെടുക്കുന്നതും തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ട് അങ്ങനെ പൊതുവെ അറിയപ്പെടുന്ന ഒരു തർക്കമാണ് ലംബേഴ്സ് വേഴ്സസ് സ്പ്ലിറ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ഫോസിലുകളുടെ വർഗീകരണത്തിലും ഈ പ്രശ്നം പല രീതിയിൽ വന്നിട്ടുണ്ട്. അതാണ് ഫോസിലുകളെ വർഗീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. മറ്റു പല പ്രശ്നങ്ങളും വരാം. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ പറയുന്ന ഏത് തരത്തിൽ ഏത് ഗ്രൂപ്പിൽ പെടുത്തണം, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് കാണണോ എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രശ്നം, പരിണാമ ശ്രേണിയിൽ എവിടെയാണ് ഒരു പ്രത്യേക ഫോസിലിനെ സ്ഥാനപ്പെടുത്തുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഫോസിലുകളെ സ്പീഷീസുകളായിട്ട് പറയും. എന്നാൽ ഇത് നമ്മൾ സാധാരണഗതിയിൽ ജീവനുള്ള ജീവികളെപ്പറ്റി, നിലവിൽ ജീവിച്ചിരിക്കുന്ന ജീവികളെപ്പറ്റി പറയുമ്പോൾ ഉപയോഗിക്കുന്ന സ്പീഷീസ് സങ്കല്പത്തിൽ നിന്നും വ്യത്യസ്തമാണ്. നമ്മൾ നിലവിൽ ജീവിച്ചിരിക്കുന്ന ജീവികളുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ റിപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ, അതായത് പ്രത്യുൽപാദനപരമായിട്ട് പരസ്പരം ഇണചേരുകയും പ്രത്യുൽപാദനം നടത്താൻ കഴിയുകയും ചെയ്യുന്ന ജീവികളെയാണ് നമ്മളൊരു സ്പീഷീസിൽ പെടുത്തുക. അതിനെ നമ്മൾ ബയോളജിക്കൽ സ്പീഷീസ് എന്ന് പറയുന്ന ഒരു സങ്കല്പമായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ ഫോസിലുകളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന റിപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ്റെ മാനദണ്ഡം നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അവിടെ കുറച്ചുകൂടി ഫോസിലുകളുടെ ഘടനാപരമായ പ്രത്യേകതകളും അത്തരം കാര്യങ്ങളും മറ്റും ഉപയോഗിച്ചാണ് നമ്മൾ ഈ വർഗീകരണം ഓരോ സ്പീഷീസിലേക്കാക്കി മാറ്റുന്നത്, നടത്തുന്നത്. അപ്പോൾ ഒരു ഫോസിൽ ലഭിച്ചു കഴിഞ്ഞാൽ അതിനെ ടാക്സോണമിക്കലി, നമ്മൾ പറയുമല്ലോ ഓപ്പറേഷണൽ ടാക്സോണമിക് യൂണിറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ കണക്കാക്കി അതിനെ, അതിൻ്റെ ട്രെയ്റ്റുകൾ, അതിൻ്റെ പ്രത്യേകതകൾ നിർവചിച്ച് അതിനെ ഓരോ ഗ്രൂപ്പിൽ പെടുത്തേണ്ട പ്രക്രിയയാണ്. അപ്പോൾ മനുഷ്യരുടെ ഫോസിലുകളിലേക്ക് വരുമ്പം അതിനെ പരിണാമ ശ്രേണിയിൽ എവിടെ ക്രമീകരിക്കും എന്നുള്ള കാര്യം നോക്കുമ്പം ആൾക്കുരങ്ങുകളോടും മനുഷ്യരോടുമുള്ള ശാരീരിക സാദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫോസിലുകളെ ക്രമീകരിച്ച് പരിണാമ ശ്രേണിയിൽ പെടുത്തുക എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ആൾക്കുരങ്ങിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള പരിണാമ പ്രക്രിയയിലെ ചില മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിലൊരു മാറ്റം എന്ന് പറയുന്നത് അവർ മരങ്ങളിൽ നിന്നിറങ്ങി നിലത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. കുരങ്ങുകൾ മരങ്ങളിൽ നിന്നിറങ്ങി നിലത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ടെറസ്ട്രിയാലിറ്റി എന്ന് പറയും.
മരങ്ങളിലുള്ള അവസ്ഥ, മരങ്ങളിലുള്ള ആവാസ വ്യവസ്ഥയെ പറ്റി നമ്മൾ ജീവിക്കുന്ന അവസ്ഥയാണ് ആർബോറിയാലിറ്റി എന്ന് പറയാം. ടെറസ്ട്രിയാലിറ്റി മരത്തിൽ നിന്ന് നിലത്തിറങ്ങി അവിടെ താമസിക്കുന്ന അവസ്ഥയാണ്. ഇത് വളരെ സ്ട്രിക്റ്റായിട്ട് സംഭവിക്കണമെന്നില്ല, രണ്ട് സ്ഥലങ്ങളിലും ജീവിക്കുകയും ഏതെങ്കിലും ഒന്ന് കൂടുതലായി ഉപയോഗപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന രീതിയിലാണ് ഇത് പ്രായോഗികമായിട്ട് സംഭവിക്കുക. അപ്പോൾ ഒന്ന് ഈ ടെറസ്ട്രിയാലിറ്റിയാണ്. ഇതിൻ്റെ വ്യത്യാസം എന്താ വെച്ചാൽ, മരത്തിൽ കഴിയുന്ന കൂടുതൽ സമയം മരത്തിൽ കഴിയുകയും മരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുകയും ചെയ്യുന്ന ഒരു ജീവിയുടെ ശാരീരിക പ്രത്യേകത ആയിരിക്കില്ല കൂടുതൽ സമയം ഭൂമിയിൽ നിലത്ത് നടക്കുകയും അല്ലെങ്കിൽ നിലത്ത് കൂടെ ലോക്കോമോഷൻ നടത്തുകയും ചെയ്യുന്ന ജീവിയുടെ ശാരീരിക പ്രക്രിയ. ഉദാഹരണത്തിന് ഇപ്പോൾ മരത്തിലാണെങ്കിൽ അതിൽ കൊമ്പുകളിൽ പിടിക്കാൻ കൂടുതൽ വളഞ്ഞ കൈവിരലുകൾ വേണം, കാലിൻ്റെ വിരലുകൾ അതിനനുസരിച്ച് പരുവപ്പെടണം, ആ തരത്തിൽ ഉള്ള വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ മനുഷ്യ ആൾക്കുരങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള ആ ഒരു പരിണാമത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിട്ട് ടെറസ്ട്രിയാലിറ്റി, അത് ഏത് ഓർഡറിൽ സംഭവിച്ചു എന്നൊക്കെ ഉള്ളത് വേറെ ചർച്ചയുടെ ഭാഗമാണ്. പക്ഷേ അതിനനുസരിച്ച് ശാരീരിക പ്രത്യേകതകൾ മാറിയിട്ടുണ്ടാവും, അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ബൈപെഡലിസം എന്ന് പറയുന്നത്, അതായത് രണ്ട് കാലിൽ നിവർന്നു നിന്നിട്ടുള്ള നടത്തം, നമ്മൾ അല്ലെങ്കിൽ ഇരുകാലി നടത്തം എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ പരിണാമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുകാലി നടത്തത്തിന് ആവശ്യമായ ശാരീരിക സവിശേഷതകളും ഘടനാപരമായ സവിശേഷതകളും അല്ല നാൽക്കാലികളിൽ ഉണ്ടാവുക. അപ്പോൾ അതിൽ വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഫോസിലുകൾ ഇരുകാലികളാണോ നാൽക്കാലികളാണോ എന്ന് പറയാൻ പറ്റും. അതെങ്ങനെയാണ് നിശ്ചയിക്കുക എന്ന് ചോദിച്ചാൽ, നമുക്ക് ചിത്രത്തിൽ കാണുന്ന പോലെ തലയോട്ടിയുടെ അടിഭാഗത്ത്, തലയോട്ടി നോക്കിയിട്ടാണ് പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്നത്. തലയോട്ടിയുടെ അടിഭാഗത്ത് സുഷുപ്നാനാഡിക്ക് കടന്നു പോകാനായിട്ട് ഒരു ദ്വാരമുണ്ട്, അതിനെ ഫൊറാമൻ മാഗ്നം എന്ന് പറയും. തലയോട്ടിയുടെ അടിഭാഗത്തുള്ള അതിൻ്റെ സ്ഥാനം പിൻഭാഗത്താണോ മധ്യഭാഗത്താണോ എന്നത് പ്രധാനമാണ്. ഇപ്പം നാല് കാലിൽ നടക്കുന്ന ജീവികളിൽ ഫൊറാമൻ മാഗ്നം തലയോട്ടിയുടെ പിൻഭാഗത്തേക്കായിരിക്കും ഉണ്ടാവുക. എന്നാൽ രണ്ട് കാലിൽ നടക്കുന്ന ജീവികളാണെങ്കിൽ ഈ ഫൊറാമൻ മാഗ്നം തലയോട്ടിയുടെ മുന്നോട്ട് നീങ്ങി ഏകദേശം മധ്യഭാഗത്താണ് ഉണ്ടാവുക. അതൊരു കൃത്യമായ വ്യത്യാസമാണ്. കൂടാതെ നട്ടെല്ലിൻ്റെ ആകൃതിക്ക് വ്യത്യാസമുണ്ടാവും. നാൽക്കാലികളുടേത് പോലെ അല്ല ഇരുകാലികളുടെ നട്ടെല്ലുണ്ടാവുക. അതുപോലെ കാലിൻ്റെ എല്ലുകൾ വ്യത്യാസപ്പെടും. അതുപോലെ ഇപ്പം തന്നെ തുടയെല്ല്, നമ്മൾ ഫീമർ എന്ന് പറയുന്ന എല്ല്, അതിൻ്റെ മുകൾ ഭാഗം, അതിൻ്റെ ഫീമറിൻ്റെ ഹെഡും നെക്കും ഒക്കെ എന്ന് പറയും, നമ്മൾ ചിത്രത്തിൽ കാണുന്ന ഭാഗങ്ങളാണത്. ആ ഈ ഹെഡും നെക്കും ഇരുകാലികളുടേതും, അതായത് ബൈപ്പിടലായിരിക്കുന്ന ജീവികളുടേതും നാല് കാലിൽ നടക്കുന്ന ജീവികളുടേതും വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ച് അത് നമ്മുടെ ഹിപ്പിൽ ഉരോസ്ഥിയിൽ ഘടിപ്പിക്കുന്ന രീതിയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അത് ഫോസിലുകളിൽ നമ്മളെ തിരിച്ചറിയിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റ് ഫോസിൽ പ്രത്യേകതകളുമുണ്ട്. പ്രത്യേകിച്ച് മുഖത്തെ അസ്ഥികളിലുള്ള വ്യത്യാസം, അതുപോലെ പല്ലുകളിലുള്ള വ്യത്യാസം. പ്രത്യേകിച്ച് മനുഷ്യനിലേക്ക് എത്തുമ്പം മുൻഭാഗത്തുള്ള പല്ലുകൾ കട്ടി കുറഞ്ഞതും ചെറുതുമായിരിക്കും. പുറകിലേക്ക് പോകുന്നതിനനുസരിച്ച് അണപ്പല്ലുകൾ കുറച്ചുകൂടി ഉറപ്പുള്ളതും തടിച്ചതും ഒക്കെ ആയിരിക്കും. അപ്പം ആ പല്ലുകളുടെ വ്യത്യാസം, എന്നാൽ ഇത് ആൾക്കുരങ്ങുകളിൽ ഇത് തിരിച്ചിട്ടാണ്, മുന്നിലുള്ള പല്ലുകളും അതേപോലെ തന്നെ ശക്തമായിരിക്കും. അതുപോലെ താടി, മനുഷ്യർക്ക് ചിന്ന് എന്ന് പറയുന്ന നമ്മളെ താടിയുടെ ആ ഭാഗം ഉണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോസിൽ സവിശേഷതകൾ നോക്കി ഒരു ഫോസിൽ പരിണാമ ശ്രേണിയിൽ ഏകദേശം എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളത് ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയും. മറ്റൊരു പ്രത്യേകത പെൽവിസിൻ്റെ ആകൃതിയാണ്. പെൽവിസ് മനുഷ്യരിലേക്ക് എത്തുന്നതിനനുസരിച്ച് അത് കൂടുതൽ ഒരു ബൗൾ ഷേപ്പിലുള്ള പെൽവിസായിട്ട് മാറും. അതുപോലെ ഇരുകാലി നടത്തത്തിന് ആവശ്യമായ കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു പെൽവിസായിട്ട് കൂടി അത് മാറും. ഇത്തരത്തിൽ ഫോസിലുകളുടെ ഘടനാപരമായ സവിശേഷതകൾ പരിഗണിച്ച് അവയെ പരിണാമശ്രേണിയിൽ എവിടെ അടയാളപ്പെടുത്താം, എവിടെ സ്ഥാനപ്പെടുത്താം എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കാനും തീരുമാനിക്കാനും കഴിയും. മറ്റൊരു മാറ്റം ഈ തരത്തിൽ ആൾക്കുരങ്ങുകളിൽ നിന്ന് മനുഷ്യനിലേക്ക് വരുന്ന ഘട്ടത്തിലുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് എൻസെഫലൈസേഷൻ എന്ന് പറയും. അതായത് തലച്ചോറിൻ്റെ വ്യാപ്തം, ഈ പരിണാമ പ്രക്രിയയിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത തലച്ചോറിൻ്റെ വ്യാപ്തം കൂടി വരിക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ചിമ്പാൻസിയിൽ അത് ഒരു 400 cc ആണ് തലച്ചോറിൻ്റെ വ്യാപ്തം. എന്നാൽ മനുഷ്യനിലേക്ക് എത്തുമ്പോൾ അത് 1400-1500 cc ആയിട്ട് മാറും. ആ അർത്ഥത്തിൽ പരിണാമ പ്രക്രിയയിൽ നടക്കുന്ന ഒരു കാര്യം തലച്ചോറിൻ്റെ വികാസമാണ്. അപ്പോൾ നമുക്ക് തലയോട്ടി പരിശോധിക്കുമ്പം
ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പം അതും നമുക്ക് ഇത് പരിണാമശ്രേണിയിൽ എവിടെയാണ് ഒരു ജീവി പെടുന്നത് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം സിവിലൈസേഷനാണ്, അതായത് സംസ്കാരം. സംസ്കാരം എന്നുള്ളത് വളരെ വിശാലമായ അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഫോസിലുകളുടെ കാര്യത്തിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫോസിൽ തെളിവുകൾ നോക്കുമ്പം ഈ ജീവികൾ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, എന്തൊക്കെ ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ഫോസിലുകളോടൊപ്പം തന്നെ പലപ്പോഴും അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങൾ ഉപകരണങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അത് ഏത് കാലഘട്ടത്തിലാണ് ഉപയോഗപ്പെടുത്തിയത് എന്ന കാഴ്ചപ്പാട് ഉപയോഗിച്ചിട്ടും നമുക്ക് ഇതിൻ്റെ ഒരു കാലഗണനയും ഫോസിലുകളുടെ ഒരു പരിണാമശ്രേണിയിലെ സ്ഥാനവും ഒക്കെ ആലോചിക്കാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പം ഇത്തരം കാര്യങ്ങൾ കൂടി ഉപയോഗിപ്പിച്ചാണ്, അതായത് ഇത്തരം സങ്കല്പനപരമായ വിഷയങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമുക്ക് ലഭിക്കുന്ന മൂർത്തമായ ഫോസിൽ തെളിവുകളെ നമ്മളൊരു പരിണാമശാസ്ത്രത്തിൻ്റെ ഒരു ജ്ഞാന പ്രക്രിയയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഫോസിലുകളുടെ കാലഗണന നിർണ്ണയിക്കുന്നതാണ്. അതിന് പൊതുസമ്മതമായ പല രീതികളുണ്ട്. അത് മനുഷ്യൻ്റെ ഫോസിലിന് മാത്രമല്ല, ഏത് ഫോസിലും കാലഗണന നിർണ്ണയിക്കുന്നതിന് ഒരുപാട് രീതികളുണ്ട്, സാങ്കേതികമായ പ്രക്രിയകളുണ്ട്. ഞാൻ ഈ അവതരണത്തിൽ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അതുകൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ പരിണാമത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.